ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡ് ആണ്. ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനേരിയോ തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൺസ് ആണ്. അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ്, മിസ് ചെയ്യാതെ കാണുക. അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെൽക്കം ബൈ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് കിട്ടുമില്ല എന്ന് നോക്കാം. നല്ലൊരു ഏരിയയാണ്, മാർക്കറ്റ് ഇന്ന് ഭയങ്കര ഹെവി ഫോളാണ് നാസ്ഡാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൈയിങ് പ്ലാനിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ബ്രേക്കപ്പ് സ്ട്രക്ചർ വന്നു, പ്രൈസ് മിറ്റിഗേഷൻ, ടു നമ്പർ ടു ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നില്ല, പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത ഡിസ്കൗണ്ടിങ് ക്യാൻഡിലയിൽ നമുക്ക് ഒരു ബൈ എൻട്രിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ടു ലെഗ്ഡ് പുൾ ബാക്ക് വരണം ശരിയില്ല. അപ്പം ടു ലെഗ് പുൾ ബാക്ക് എന്ന് പറയുമ്പോഴത്തേനും സി ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് വീണ്ടും കയറി പോകാം. അപ്പം നമുക്ക് അതൊരു നമുക്കറിയാം ഇത് മുകളിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഡിസ്കൗണ്ടിങ് സോണിൽ നിന്ന് വേണം പ്രൈസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ടു ലെഗ് പുൾ ബാക്ക് ആകണമെങ്കിൽ ഈ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വരണം. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് ഇങ്ങനെ വരാൻ പറ്റും അല്ലേ. അപ്പം അറ്റ്ലീസ്റ്റ് ടു ലെഗ് പുൾ ബാക്ക് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കൗണ്ടഡ് ക്യാൻഡിലിൽ ബൈങ് എൻട്രി നോക്കാം. അപ്പം ഇനിയിപ്പം ത്രീ ക്യാൻഡിൽ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഒരു ഡിസ്കൗണ്ടിങ് ക്യാൻഡിൽ എന്താണെങ്കിലും വരും ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് കയറിയിട്ട് വിൽ ടാർജറ്റ് ദിസ്. അപ്പോൾ ഏകദേശം എത്ര പോയിൻ്റ് ഉണ്ടോ നോക്കാം, 125 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മിറ്റിഗേഷൻ ഇതിൻ്റെ ഏരിയയിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ സ്ട്രക്ചറിൻ്റെ ഇവിടെ നിന്നാണ് ഇതൊരു സപ്ലൈ സോൺ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരു ഫിബ് റേഞ്ച് വരച്ച് നോക്കുകയാണ്. ഹയസ്റ്റ് ഹയർ പ്രൈസസ്, ലോവർ പ്രൈസസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതിന് മുകളിൽ പ്രൈസ് വരുമ്പോഴത്തേനും എക്സിറ്റ് ആകണം. അപ്പോൾ നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഇവിടം തൊട്ട് സി ഇവിടം തൊട്ട് ഈ ഒരു ഇതില്ലേ 618 മുകളിൽ ഇവിടെ കയറി പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യും. ഇവിടെ ഇതാണ് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ വരുമ്പോഴത്തേനും 53 പോയിൻ്റ് ഉള്ളൂ. സോ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ താഴെ നിന്ന് എൻട്രി എടുത്ത് ഇങ്ങനെ കയറി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പോയിന്റ് കിട്ടും, 10-50 പോയിന്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ വി വിൽ ബി സെല്ലിംഗ് ഓൺ എ പ്രീമിയം റേഞ്ച് നമുക്ക് ഇവിടെ എൻട്രി കിട്ടുവാണെങ്കിൽ. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്, മനസ്സിലായോ? അപ്പം ഇനിയിപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇവിടെ നമ്മൾ ആക്ച്വലി ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നോക്കിയപ്പോഴത്തേനും സമയം കഴിഞ്ഞു. അല്ലെ, ഞാൻ ഇതിൽ നിന്ന് തന്നെ എൻട്രി എടുത്തേനെ ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ ഇത് വന്നേക്കുന്നത് അല്ലേ. ത്രീ ക്യാൻഡിലെ ഡിസ്കൗണ്ട് ക്യാൻഡിൽ. അങ്ങനെ നമുക്ക് പല കൺഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്താൽ പോരെ. എനിവേ നമുക്കിനി അറിയാം ഇതിവിടെ ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ്, ഇറ്റ് വിൽ ബി ടേക്കൺ ആൻഡ് പ്രൈസ് വിൽ കം ബാക്ക്. അപ്പം ഡിസ്കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എടുക്കാം. എനിവേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് എൻട്രി കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം, നമ്മുടെ എൻട്രി പ്ലാനിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നമുക്ക് നോക്കാം. അപ്പം ടൈം ഇൻ ന്യൂയോർക്ക് 3:19 PM ഇവിടെ സമയം ലൈവ് 3:15 ലൈവ് മാർക്കറ്റാണ് ആണോ, മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം. അപ്പോൾ ഒരു ഡിസ്കൗണ്ടിങ് വരും, ആ സമയത്ത് നമുക്ക് എൻട്രിയിലേക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ മാർക്കറ്റ് നമ്മളുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. കുറേ നേരമായി ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം 3:19 തൊട്ട് നമ്മൾ 3:43 വരെ ആയി. അപ്പോൾ ഇവിടെ പ്രൈസ് ഏകദേശം നമ്മുടെ ആ ഏരിയയിലേക്ക് വരുന്നുണ്ട് ഡിസ്കൗണ്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഇനി കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് സി വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ എൻട്രി. മാർക്കറ്റ് ക്ലോസ് ചെയ്യും എങ്കിലും സാരമില്ല. ഇതാണ് നമ്മളുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ ബ്ലൂ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെക്കുവാണെങ്കിൽ ആക്ച്വലി ഇതായിരിക്കും ഇത് കൂടുതൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി, പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മൾ എൻട്രിയിലാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെ മതി, ചെറിയ ടാർജറ്റ് മതി. ഓർ നമുക്ക് ഇവിടെ 1:1 ഇതിൽ നോക്കാം. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതാണ് ഇവിടെ ഈ കറക്റ്റ് ക്യാൻഡിലേ കയറി. അപ്പോൾ ഇനി നോക്കാം, കുറച്ച് നേരം നമുക്ക് ട്രേഡിങ് നോക്കാം, ലൈവ് തന്നെ നമുക്ക് നിൽക്കാം. ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഇവിടെ ടു ലെഗ്ഡ് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് സി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബോട്ടം പോയി പ്രൈസ് ട്രേഡ് ചെയ്യും, അതിനുശേഷം പ്രൈസ്
മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി പ്രൈസ് ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോയി അല്ലേ. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഇസ് പുള്ളിങ് ബാക്ക്, ഈ ഒരു ലെവലിൽ നിന്ന് ഇത് വൺ ടൈം, പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയി, ഇതുണ്ടോ ഇവിടുന്ന് എല്ലാം മുകളിലേക്ക് പോയി. അതിനുശേഷം പ്രൈസ് താഴോട്ട് വരണം, താഴോട്ട് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോ ഉണ്ടല്ലോ, ആ ലോയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം. സോ അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകണം. ഇതാണ് പുൾ ബാക്ക് സെനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഇത് ആക്ച്വലി വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് വൺ ടൈം ടു ടൈം എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിന് മുന്നേ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ, ഇപ്പോൾ എൻട്രി എടുത്താക്കുന്നുണ്ടോ, റോങ് ആയിപ്പോയില്ലേ? അപ്പം എന്തുകൊണ്ടാണ് റോങ് ആയത്? നമ്മൾ ആ ഒരു ട്രേഡ് മിസ്സാകുമെന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് കയറി എൻട്രി എടുത്തു, അതുകൊണ്ടാണ് റോങ് ആയിപ്പോയത്. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതൽ മുന്നോട്ടുള്ള സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വെക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ സപ്പോസ് ഇതിൻ്റെ ബോട്ടമാണ് എൻട്രി വെക്കുന്നതെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഇവിടെ ഇവിടെ വരുമ്പം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതൊരു നല്ലൊരു ക്യാൻഡലാണ്, ഇതിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത്, ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ എൻട്രി വെക്കുന്നതെന്ന് വിചാരിച്ചു, എൻട്രി എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയാലും നമുക്കിവിടെ നോക്കാൻ പറ്റും. കുറച്ച് നേരം പ്രൈസ് ആക്ഷൻ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റും, ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസിൽ നമുക്ക് റൈറ്റ് എൻട്രി കയറിയിട്ട് കുറച്ച് നേരമെങ്കിലും ട്രേഡിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റിയെങ്കിൽ നമ്മൾ യു ആർ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. ബിക്കോസ് പെട്ടെന്ന് അവിടെ വന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ട് റിവേഴ്സിൽ കാണിക്കുകയാണ്, അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ പ്രൈസ് കിടന്ന് ഇത് ചെയ്യുക, നമ്മൾ എൻട്രി ചെയ്താക്കുന്ന സ്ഥലം ഇവിടെ, അതിനുശേഷം പ്രൈസ് താഴെ വന്നു. അപ്പം നമ്മളുടെ റൈറ്റ് പോയിൻ്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഈ പ്രൈസിൻ്റെ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈസിൻ്റെ കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം ഇന്നിപ്പം ട്രേഡ് മിസ്സാകുമെന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തതേ ഉള്ളൂ. ഇനിമേ പ്രൈസ് ആണോ അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നേക്കുന്നുണ്ടോ, അതാണ് റൈറ്റ് പോയിൻ്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത പേഷ്യൻസോടുകൂടി ഇരിക്കുക എന്നുള്ളത്, മേ ബി ഇറ്റ് വിൽ സ്വീപ്പ്, മേ ബി ഇറ്റ് മെ നോട്ട് സ്വീപ്പ്. അപ്പം പോകുമ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് എൻട്രി എടുക്കുമ്പം നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ഇങ്ങോട്ട് വരും, താഴോട്ട് വരും, അതിനുശേഷം പ്രൈസ് മുകളോട് കയറി പോകുന്നുള്ള ഇതിൽ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇങ്ങനെ വരുമ്പം നമ്മൾ ഈ ട്രേഡ് മാനേജ് ചെയ്യുന്നത് ഇമോഷണലി അല്ല, വളരെ കൂളായിട്ടിരിക്കുക. പ്രൈസ് ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ പ്രൈസ് ഇങ്ങോട്ട് കയറി വരുവാന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ ഒന്ന് മിറ്റിഗേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ വരെയുള്ള പോയിൻ്റേ ഉള്ളൂ. പ്രൈസ് എന്താണെങ്കിലും തിരിച്ചൊരു മൊമെൻറ്റം കാണിക്കുക, ആ സമയത്ത് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുക. വാട്ട് എവർ ബി ദ സെറ്റപ്പ് യു എക്സിറ്റ് ഫ്രം ദ ട്രേഡ്. ബിക്കോസ് നമ്മളുടെ ഇനീഷ്യൽ പോയിൻ്റ് ഓഫ് എൻട്രിയിൽ നമ്മൾ തന്നെ കാണിച്ചു വെച്ച പരിപാടിയിൽ നമ്മളുടെ എൻട്രി റോങ് ആയിപ്പോയി അല്ലേ. അങ്ങനെ റോങ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മാർക്കറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സിമ്പിളല്ലേ ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്? സിമ്പിളല്ലേ? അപ്പോൾ ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, പോയിൻറ്റ് നമ്പർ വൺ ടു, ഇതിനകത്ത് ടു ലെഗ്ഡ് പുൾ ബാക്ക് കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റാണ്. ഞാൻ ഇന്നലെ മിനിയാന്ന് അപ്ലോഡ് ചെയ്തേക്കുന്ന വേറെ സെറ്റപ്പാണ്, അതിന് തലേ ദിവസം അപ്ലോഡ് ചെയ്തേക്കുന്ന വേറെ സെറ്റപ്പാണ്. മനസ്സിലായി? അപ്പോൾ സെറ്റപ്പ് എന്ന് പറയുന്നത് തോട്ട് പ്രോസസ്സ് മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കാണാം, നമുക്ക് ലിറ്റിൽ സോങ് കാണാം, എന്തെല്ലാം കാര്യങ്ങൾ കാണാം. അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ ഈ ട്രേഡിംഗ് സീക്വൻസിൻ്റെ ചാനലിൽ കൂടി ഇപ്പോൾ എത്ര 220 വീഡിയോസ് ആയി ഉണ്ടോ, 220 വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു മെത്തോഡിക്കലി നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ്. അത് അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ട്രേഡ് സെറ്റപ്പിനകത്ത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ പോലെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകും. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം. കുറച്ച് നേരം കൂടെ ഉള്ളൂ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഇറ്റ് ഇസ് നമ്മളൊരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 3 മണി തൊട്ട് 3:30 വരെയുള്ള സമയങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ രാവിലത്തെ മൊമെൻറ്റം ട്രേഡ് തൊട്ട് നമുക്ക് രാവിലെ 9:00 തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് മാർക്കറ്റിന് അവസരം തന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? സീ മൊമെൻറ്റം കണ്ടോ? സോ സ്മാർട്ട് പീപ്പിൾ ഓൾറെഡി ഗോട്ട് ഇൻ ടു ദ ട്രേഡ് ലൈക്ക് അസ്, ലൈക്ക് ട്രേഡിംഗ് ലൈക്ക് അസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സ്മാർട്ട് പീപ്പിളായി. നമ്മളെപ്പോഴും വളരെ സ്മാർട്ട് ആയിരിക്കണം. മാർക്കറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണമെങ്കിൽ യു നീഡ് ടു വാച്ച് ഓൾ ദീസ് ലെസൺസ് റിപ്പീറ്റഡ്ലി. ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു നഷ്ടമാകത്തില്ല. ബിക്കോസ് ദീസ് ആർ മൈ എക്സ്പീരിയൻസസ്. മനസ്സിലായോ? ഞാൻ ചുമ്മാ ഇരുന്നുകൊണ്ട് പറയുന്നതല്ലോ, ഇത് ഞാനിങ്ങനെയാണ് മാർക്കറ്റിനെ കണ്ടത്. ആ രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 95% പേരും ഫെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് നമ്മൾ അതിനകത്തു നിന്ന് ഒരാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പുറത്ത് വരണമെങ്കിൽ യു ഷുഡ് നോ ദീസ് ടെക്നിക്സ് അല്ലേ. ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ചുള്ള കാര്യങ്ങളാണ്. എല്ലാം കൂടെ നമുക്ക് സ്ലോലി സ്ലോലി പോവുകയാണെങ്കിൽ ഇതെല്ലാം പഠിക്കാൻ പറ്റും. ഓരോരോ വീഡിയോ എടുക്കുക, അത് മനസ്സിലാക്കുക, അത് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.
അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രേഡിങ്ങിൽ വിജയിച്ചില്ലെന്ന് വിചാരിക്കുക, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു നോളജ് എങ്കിലും നമുക്ക് കിട്ടിയില്ലേ, മനസ്സിലായോ? ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു നോളജ് അല്ലേ നമ്മൾക്ക്, നമ്മളെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ 366 ആണ് 67 മാർക്കറ്റ് കയറി പോവാം, ആ താഴെ ഇറങ്ങി പോയിട്ടു. അപ്പം ഇവിടെ നമുക്ക് ഈ വീഡിയോസ് എല്ലാം സിസ്റ്റമാറ്റിക്കലി നമ്മളിവിടെ ഓൾഡസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് തൊട്ട് കൊടുക്കുമ്പോഴത്തേനും സിസ്റ്റമാറ്റിക്കലി നമ്മളിത് വാച്ച് ചെയ്ത് വരുമ്പോൾ മേ ബി യു വിൽ ഫൈൻഡ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് സംതിങ്. ഓക്കെ, നോ പ്രോബ്ലം. ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ഓക്കെ. അതിനുശേഷം വീണ്ടും പ്രൈസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അടുത്ത വീഡിയോ കാണുമ്പോൾ കുറേ കാര്യങ്ങളും കൂടെ പിടിയിട്ട്, അടുത്ത കാര്യം കാണുമ്പോൾ കുറേ കാര്യങ്ങളും കൂടെ പിടിയിട്ട്, അപ്പോൾ റിപ്പീറ്റഡ്ലി പല കാര്യങ്ങളും പലതിനകത്തും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ പഠിത്തത്തിന് അതൊരു ബോട്ടിലേക്കായിട്ട് ഒരിക്കലും വരത്തില്ല, നമുക്കൊരു ഡിഫിക്കൽട്ടിയോടുകൂടി നമുക്കൊരിക്കലും വരത്തില്ല, മനസ്സിലായോ? അപ്പം അങ്ങനെ ഡിഫിക്കൽട്ടിയോടുകൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല പല കാര്യങ്ങൾ പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ, മാർക്കറ്റിൻ്റെ ബിഹേവിയർ, മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് വരുന്നത് അല്ലേ, ലൈവ് ട്രേഡ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത് ഫുള്ള് കണ്ടിട്ട് തിരിച്ച് വന്ന് ഈ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും ലൈവ് ട്രേഡ് ചെയ്യുന്നതിനെ നോക്കിയാണ് യു ക്യാൻ സീ എ നമ്പർ ഓഫ് തിങ്സ് അല്ലേ. നമ്മൾ എവിടെയാണോ തുടങ്ങിയത്, സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സീറോയിലോട്ട് തന്നെ പോയി തീരുകയല്ല, സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ 100, 150, 200 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്കെയിൽ വളർന്നുകൊണ്ടിരിക്കണം അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമുക്കിത് വരുന്നത്. അപ്പം ഇവിടെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിലെ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. ഇതല്ല പുൾ ബാക്ക് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ട്രെൻഡ് ബേസ്ഡ് എൻട്രി സെറ്റപ്പ്. അപ്പോൾ ഈ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് മാർക്കറ്റിൽ, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത് അതെങ്ങനെയാണ്, ഗെയിം ചേഞ്ചർ ട്രേഡ് ലോജിക്ക്, അഡ്വാൻസ്ഡ് വോളിയം അനാലിസിസ് സീരീസ്, ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കുറച്ച് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ പിടിയിട്ട്, അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഇത് മുഴുവനും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു ബ്രീഫ് ഐഡിയ നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി കിട്ടും അല്ലേ. ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി കിട്ടും. ആ കിട്ടുന്ന ഐഡിയ എന്ന് പറയുന്നത് ഈ ലെക്ചർ സീരീസ് മുഴുവനും കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ നമ്മളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഈ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ തുടങ്ങും നമ്മൾ, മനസ്സിലായോ? അപ്പോൾ അത് കാണാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് നമുക്ക് ട്രേഡ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് എ സെറ്റപ്പ്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ ലൈൻ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് കാണുന്നത്, ലൈൻ ചാർട്ടിൽ ഇവിടെ സി ഇതാണ് ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ വരുമ്പോഴത്തെ ഇതിന് മുകളിൽ പ്രൈസ് എന്താണെങ്കിലും ടാപ്പ് ചെയ്യാനുള്ള സർവ്വ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഇവിടെ നിന്നെല്ലാം സെല്ലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ മുഴുവനും ട്രേഡിങ് എക്സിറ്റ് ആക്കിയിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അതിനിപ്പുറം അത് കയറി ട്രിഗർ ചെയ്യിപ്പിച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് പോകുള്ളൂ. സി മാർക്കറ്റിൻ്റെ മൊമെൻ്റ് കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് ഒന്ന് കുറച്ചൊന്ന് താഴ്ത്തു വന്നതിന് ശേഷം പ്രൈസ് മേളിലേക്ക് പോകുന്നു കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെയർ പീപ്പിൾ ആർ കീപ്പിംഗ് ദെയർ ഓർഡേഴ്സ് അല്ലേ, മാസസ് ആർ കീപ്പിംഗ് ദെയർ ബൈ ഇത് കൂട്ട ഓർഡേഴ്സ്. അപ്പോൾ അവിടം വരെ മാർക്കറ്റ് കയറി വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടോ. ഇവിടെ സെല്ല് ചെയ്താക്കുന്നവർ മുഴുവനും അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ട്രിഗർ ചെയ്ത് മുകളിൽ ഇതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്യും ഈ ഒരു ഏരിയയുടെ മുകളിൽ. ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ലൈൻ നമ്മളിവിടെ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ സി ഇതാണ് ആ ലൈൻ, മനസ്സിലായോ? ആ ലൈൻ്റെ തൊട്ട് താഴെയാണ് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ഒരൊറ്റ ജെമ്പിന് അത് ക്രോസ് ചെയ്തിരിക്കും. ആ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, ബിക്കോസ് ആ അവിടെ ഇരിക്കുന്ന ഓർഡേഴ്സ് മുഴുവനും ലിക്വിഡേറ്റ് ചെയ്യണം, അതാണ് ആ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നോക്കിയാണോ അതിൻ്റെ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി. ഞാൻ പറയുന്നതും നമ്മളുടെ ഈ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ലോജിക് എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിത് ഷോർട്ടായിട്ടുള്ള ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണിതിപ്പം അല്ലേ. ഈ ഷോർട്ടായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പ്രീവിയസ്ലി വീഡിയോസ് എല്ലാം കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, മനസ്സിലായി? ഇറ്റ് ഇസ് റീച്ചിങ് അവർ ടാർജറ്റ് നൗ വി ആർ എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ്, കഴിഞ്ഞു ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. പക്ഷേ നമുക്ക് നോക്കാം. അപ്പം ഈ ഫസ്റ്റ് ടൈം മൊമെൻറ്റത്തിൽ മാർക്കറ്റ് കയറി വരുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ്സ് എ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ അല്ലേ. ഇവിടെ നിന്നുള്ള പ്രൈസ് താഴെ പോയേക്കുന്നത്, സോ ഇറ്റ്സ് എ സപ്ലൈ ഏരിയ. ആ ഏരിയയിലേക്ക് പ്രൈസ് ആദ്യം വന്ന് ടാപ്പ് ചെയ്യുമ്പം യു എക്സിറ്റ് ഫ്രം ദ ട്രേഡ്. പിന്നെ നമുക്ക് നോക്കാം അടുത്ത സെറ്റപ്പ് നമുക്ക് നോക്കാം എവിടെ കിട്ടുന്നത് നോക്കാം, ബിക്കോസ് ഇപ്പോൾ ക്ലോസിംഗ് ടൈമും ആയിപ്പോയി. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല, ബട്ട് ജസ്റ്റ് ഇത് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ട്രേഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എവിടെയെല്ലാമാണ് നോക്കിയിരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ സമയനായി ലൈവ് മാർക്കറ്റ് 3:57 PM. ഓക്കെ, ഇവിടെ നാസ്ഡാക്ക് അതേട്ടാ 15:57 ലൈവ് മാർക്കറ്റ് 90.92. സോ സിമ്പിളാണ് കാര്യം, സിമ്പിളാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇഫ് യു വാണ്ട് ടു സീ എൻ നമ്പർ ഓഫ് തിങ്സ് ഇൻ ദ ചാർട്ട് യു നീഡ് ടു വാച്ച് ഓൾ ദ ലെസൺസ് അല്ലേ.
എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡിങ്ങിലേക്ക് നമ്മൾ ഒരിക്കലും വരത്തില്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണ്ടേ? ഫെയർ വാല്യൂ ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്? ഇത് ബയിങ് മൊമെൻ്റ് ആണോ അതോ സെല്ലിംഗ് മൊമെൻ്റ് ആണോ? ഇതിനെന്ത് നാരേറ്റീവ് ആണുള്ളത്? എന്താണ് ഇത് മാർക്കറ്റ് ഇവിടെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്? പുൾ ബാക്ക് സെറ്റപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പം സി വൺ ക്യാൻ ബിൽഡ് എൻ നമ്പർ ഓഫ് നാരേറ്റീവ്സ് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ സ്ട്രക്ചർ അല്ലേ. അപ്പം മാസസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവരുടെ എൻട്രീസ് സ്റ്റോപ്പ് ലോസസ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ചാർട്ടിൽ നമ്മൾ കണ്ട് നമുക്കറിയാം അവരെവിടെയാണ് വെക്കുന്നതെന്ന് അല്ലേ, മാസസ് വെക്കുന്നത്. സോ വെൻ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട് യു ആർ എക്സിറ്റിംഗ് ടേക്കിംഗ് യുവർ പ്രോഫിറ്റ് ആൻഡ് എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ്. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിടികിട്ടിയോ? അപ്പം ക്ലിയർ ടാർഗറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മേ ബി ഇറ്റ് ഈസ് ബോട്ടം ഓഫ് ദ സ്വിംഗ് സ്ട്രക്ചർ, മേ ബി ഇറ്റ് ഈസ് ടോപ്പ് ഓഫ് ദ സ്വിംഗ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഓരോ സമയത്തും നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 30 പോയിൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ 80 പോയിൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ 125 പോയിൻ്റ് ആയിരിക്കാം. ഞാൻ പല ട്രേഡുകൾ ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡേയിലെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ക്രിയേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ടാർജറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്ന സംഭവം വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൻ്റെ ബിഹേവിയർ ഉണ്ടാവും, പെട്ടെന്ന് വന്നിട്ട് ഇനി അടുത്ത ഇതിലേക്ക് പോവാണ്. ആ ഹൈ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് മാർക്കറ്റ്. ക്ലിയർ അല്ലേ? അപ്പം ഈ ലോജിക്ക് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തു നിന്ന് എന്ത് കീ ടേക്ക് അവേ ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്, എന്താണ് അതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത്? ഇതിനകത്തു നിന്ന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻ മനസ്സിലാകണം, ഏകദേശം ഡയറക്ഷൻ. സി 100% നമുക്ക് കിട്ടത്തില്ലെങ്കിൽ പോലും ഏകദേശം ഡയറക്ഷൻ നമുക്ക് മനസ്സിലാകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഈ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ യു ക്യാൻ സി. സി നമ്മൾ ട്രേഡിങ് എക്സിറ്റ് ആയി നന്നായില്ലേ, മാർക്കറ്റ് ഈസ് അബൌട്ട് ടു ക്ലോസ് അല്ലേ. അപ്പം അതുവരെയും ക്ലോസ് ചെയ്യുന്നോടം വരെ നമുക്ക് നോക്കാം. യാ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പം ഇവിടെ അതിൻ്റെ അപ്ഡേഷൻ വരുന്നില്ല ഇവിടെ. എനിവേ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസുകൾ എഴുതാൻ മറക്കരുത്, നമ്മുടെ ചാനലിൽ കമൻസുകൾ വളരെ കുറവാണ്. ലാസ്റ്റ് വീഡിയോയ്ക്ക് അതിൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്ക് ലൈവ് സെനാരിയോ എന്ന് പറയുമ്പോൾ ലൈവിൽ മാർക്കറ്റിൽ എങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളതാണ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. സി നമ്മൾ എന്തെല്ലാം നമ്മളുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾ വീണ്ടും കേൾക്കണം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യം പഠിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ അതെവിടെയാണ് ആപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കണം അല്ലേ. അപ്പം അത് കറക്റ്റായിട്ടുള്ള വേയിൽ വന്ന് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ എൻട്രി കറക്റ്റ് വേയിൽ പുഷ് ചെയ്യുമ്പോൾ, സി യു ആർ വർക്കിംഗ് ഓൺ എ പ്രോസസ് ആൻഡ് ദാറ്റ് പ്രോസസ് വിൽ ഷോ യു പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എക്സലൻറ്റ് ട്രേഡ് സെറ്റപ്പ്. സി യു എല്ലാവർക്കും നന്മകളോടെ. സി യു ഇൻ അനദർ വീഡിയോ.